എല്ലാവർക്കും നമസ്കാരം. ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലോട്ട് രണ്ട് കൊച്ചംഗങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളും അവരുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ നമ്മുടെ അംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസ്ക്യൂരലാണ്. മൈക്രോസ്ക്യൂരൽ അഥവാ നമ്മൾ ആഫ്രിക്കൻ പിഗ്മി സ്ക്യൂരൽ എന്ന് പറയും. അപ്പം ആഫ്രിക്കക്കാരാണ്. അപ്പോൾ ഇവരെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് സൗത്തും നോർത്തും ആഫ്രിക്കയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വേൾഡിൽ തന്നെ ഏറ്റവും ചെറിയ അണ്ണാനാണ് നമ്മുടെ മൈക്രോസ്ക്യൂരൽ. വേൾഡിൽ ഇതിനേക്കാൾ ചെറിയ വേറെ അണ്ണാനൊന്നുമില്ല. ഏറ്റവും ചെറിയതായിട്ട് കണക്കാക്കപ്പെടുന്ന അണ്ണാനാണ് മൈക്രോസ്ക്യൂരൽ. ഇതിൻ്റെ ഒരു മാക്സിമം വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ മുതൽ 8 സെൻറ്റിമീറ്റർ വരെയാണ് മാക്സിമം ഒരു വലിപ്പം വെക്കുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 5 മുതൽ 6 വർഷം വരെയാണ്. പിന്നെ നോർമലായിട്ട് ഒരു പെറ്റായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളായിട്ട് നന്നായിട്ട് ടെയിം ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ടെയിം ചെയ്തൊരു അണ്ണാനെ വളർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോസ്ക്യൂരല് നമുക്കൊരു ബെസ്റ്റ് ചോയ്സ് ആയിട്ട് തന്നെ കൂട്ടാം. കാരണം നമ്മളിപ്പം നാടൻ അണ്ണാനെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷേ അത് ഇല്ലീഗലായി കഴിഞ്ഞതിന് ശേഷം നമുക്കത് വളർത്താൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള അണ്ണാൻ നമ്മൾ വളർത്താൻ അണ്ണാനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ അണ്ണാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം നമ്മൾ റേറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിതൊരു 10,000 മുതൽ 15,000 വരെയുള്ള ഇടയിലാണ് നമുക്കിതിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ കമ്പോഡിയൻ സ്ക്യൂരലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് 50,000-60,000 ഒക്കെ ഇടയിലാണ് നമുക്ക് റേറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസിൻ്റെ കാര്യത്തിൽ ഇപ്പം കുറവിൽ നിൽക്കുന്ന ഒരു സ്ക്യൂരൽ വിഭാഗവും മൈക്രോസ്ക്യൂരൽ തന്നെയാണ്. കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിലധികം ബ്രീഡർമാരൊന്നും ഇതിനെ ബ്രീഡ് ചെയ്യുന്നില്ല. നന്നായിട്ട് അത്യാവശ്യം ടൈംഡ് ആയാലും മാത്രമാണ് ഈ ഒരു ജീവി നമ്മളായിട്ട് ഇതുപോലെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ നമ്മളെ കടിക്കാണ്ടൊക്കെ ഇരിക്കുള്ളൂ. അല്ലായെന്നുണ്ടെങ്കിൽ വൈൽഡായിട്ടൊക്കെ വളർന്നു വന്നതോ വൈൽഡായിട്ട് വളർത്തിയെടുത്തതോ ആണെങ്കിൽ നമ്മളത് കയ്യിലെടുക്കുമ്പോൾ തന്നെ അത് കടിക്കാനും അതുപോലെ തന്നെ സ്ക്രാച്ചസ് വരുത്താനൊക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതുതന്നെ ഒരു ടൈംഡായി വന്ന് കുറച്ചൊന്ന് ടൈംഡായതുകൊണ്ടാണ് നമ്മളെ കയ്യിലൊക്കെ കയറിയിട്ട് ആ ഒരു പേടിയില്ലാതെ കളിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പെറ്റായിട്ട് വളർത്താൻ ഒരു ബെസ്റ്റ് ചോയ്സ് കൂടിയാണ് മൈക്രോസ്ക്യൂരൽ. ശരിക്കുമായിട്ട് അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാം. അത് കൈവെള്ളയിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം അതിൻ്റെ ഒരു മാക്സിമം വലിപ്പം. ഇതുതന്നെ ഒരു സെമി അഡൾട്ട് സ്റ്റേജൊക്കെ കഴിഞ്ഞ ഒരു മൈക്രോസ്ക്യൂരലാണ്. അപ്പോൾ നമുക്കൊരു അഡൾട്ട് സ്റ്റേജിൽ ഇതിനെക്കാട്ടി 1-2 സെൻറ്റിമീറ്റർ കൂടാതെ അതിലധികം വലിപ്പമൊന്നും വെക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ ചെറുതാണ്. അതുപോലെ തന്നെ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ഇതിനൊക്കെ കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതുപോലത്തെ ചെറിയ ജീവികൾക്ക് പ്രതിരോധ ശേഷിയൊക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുകൾ ക്ലീൻ ചെയ്യുന്ന കാര്യത്തിന് അതുപോലെ തന്നെ ഫുഡ് കൊടുക്കുന്ന രീതികളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അതപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ടൊരു ടൈം ചെയ്തിട്ട് ഒരു അണ്ണാനെ വളർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോസ്ക്യൂരൽ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവർ നമുക്ക് ഷുഗർ ഗ്ലൈഡേഴ്സിനൊക്കെ പോലെ തന്നെ രാത്രിയാണ് കൂടുതലായിട്ട് ആക്റ്റീവായിരിക്കുക. പകലൊക്കെ ഫുൾ ടൈം ഉറക്കം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ആ ഒരു അക്യൂറസിലേക്ക് വെക്കുമ്പോൾ തന്നെ ഇത് അതിൻ്റെ അടിയിലോട്ട് മറഞ്ഞു പോകാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു കേജ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ വുഡ് ഷീൽഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ ഒരു ഹൈഡ് ചെയ്യാൻ പാകത്തിന് നമ്മൾ കേജ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്തുകൊണ്ടും ഇത് ബ്രീഡാവാനും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ബെറ്ററാണ്. ഇതിനെ നമുക്കൊരു പെറ്റായിട്ട് നന്നായിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു നെയിമൊക്കെ വിളിക്കുമ്പോൾ അത് നമ്മളടുത്തേക്ക് വന്ന് അതുപോലെ ഇണക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റുന്ന ഒരു വിഭാഗമാണ്. കാരണം സ്ക്യൂരൽസ് കുറച്ചുകൂടി ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഒരു അനിമലാണ്. അപ്പം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്ക്യൂരലിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ, ലീഗലായിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസായിട്ട് കൂട്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള സ്ക്യൂരലിനെ വാങ്ങിച്ചിട്ട് ടൈം ചെയ്ത് വളർത്താവുന്നതാണ്. നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മൾ നാടൻ അണ്ണാനെ ഓടിൻ്റെ ഇടയിൽ അതുപോലെ കെണി വെച്ച് പിടിച്ചിട്ടും അല്ലാതെയൊക്കെ നമ്മൾ നന്നായിട്ട് വളർത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അണ്ണാനെ വളർത്തുന്നത് കുറച്ചുകൂടി ഇഷ്ടമാണ്. കാരണം നമ്മുടെ ബോഡിയിൽ തന്നെ ടൈമായി നിൽക്കണമുണ്ട്. അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ഹാംസ്റ്ററാണ്. അത് സിറിയൻ ഹാംസ്റ്ററാണ്. ഹാംസ്റ്ററിൻ്റെ വിഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിഫറെൻ്റ് കാറ്റഗറീസ് നമുക്ക് ഹാംസ്റ്ററിലുണ്ട്. അതിലിപ്പോൾ നമ്മളിന്ന് വാങ്ങിച്ചിട്ടുള്ളത് സിറിയൻ ഹാംസ്റ്റേഴ്സാണ്. ഇവർ കുറച്ചുകൂടി ക്യൂട്ടാണ്. അതുപോലെ തന്നെ മറ്റ് ചില ആംസ്റ്റേഴ്സ് കാണിക്കുന്ന പോലെ കടിക്കുന്ന പ്രവണതകളൊന്നും ഇവർ അധികമായിട്ട് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 മുതൽ 3 വർഷം വരെയാണ് ഇതിൻ്റെ ഒരു ലൈഫ് സ്പാനായിട്ട് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ബ്രീഡിങ് ടൈമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 4 ആഴ്ച കൊണ്ട് തന്നെ അത് ബ്രീഡാവും.
അത്രയാണ് അതിൻ്റെ ഒരു മെച്യൂരിറ്റി പീരീഡ് വരുന്നുള്ളൂ. നാലാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിനെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു വലിപ്പമൊക്കെ നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 12 മുതൽ 17 സെൻറ്റിമീറ്റർ വരെയാണ് അതിൻ്റെ ഒരു വലിപ്പം വരുന്നത്. കളേഴ്സിലാണെങ്കിൽ ഇഷ്ടംപോലെ ഡിഫറെൻ്റ് ഓഫ് കളേഴ്സ് ഉണ്ട് നമുക്ക്. ബ്ലാക്ക്, ബ്രൗണ്, ചോക്ലേറ്റ്, ക്രീം കളർ, ഡോഗ് കളർ, ഗോൾഡൻ, അതുപോലെ തന്നെ ടാൻ, വൈറ്റ്, അങ്ങനെ ഇഷ്ടംപോലെ കളർ വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട്. ഇതുപോലെ ബാൻഡഡ് കളർ അല്ലാണ്ട് നമുക്ക് സിംഗിൾ കളറിലും ഹാംസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ വെയ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 85 പിന്നെ 150 ഗ്രാം ഒക്കെയാണ് മാക്സിമം വരുന്നത്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതും നല്ലൊരു പെറ്റ് തന്നെയാണ്. പക്ഷേ നമുക്കൊരു നെയിമിട്ട് കോൾ ചെയ്ത് വരുമ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ വളർത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂട്ടായിട്ട് അതിൻ്റെ കളികൾ കണ്ടിരിക്കാൻ, അതുപോലെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പെറ്റാണ് ഹാംസ്റ്റേഴ്സ്. എല്ലാ ഹാംസ്റ്റേഴ്സും കുറച്ചുകൂടി ക്യൂട്ടാണ്. പിന്നെ അതിന് പുറമേ നമുക്ക് പല ഹാംസ്റ്റേഴ്സും കടിക്കണ പ്രവണതകൾ കൂടുതലുള്ള ജീവികളാണ്. ആ ഒരു വിഭാഗത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കടിയൊക്കെ കുറയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ജീവികളാണെങ്കിലും ഇതുപോലത്തെ ജീവികളൊക്കെ നമ്മൾ പെട്ടെന്ന് അത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ല പെട്ടെന്ന് അത് ഉറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് അത് കടിക്കാനുള്ള പ്രവണത കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും തന്നെ കടിക്കാറില്ല. അതിൽ നമുക്കിപ്പോൾ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടിയില്ലാതെ എടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് നമുക്ക് സീറിയൻ ഹാംസ്റ്റേഴ്സ്. അവർ കടിയുടെ കാര്യത്തിൽ വളരെ കുറവാണ്. പിന്നെ ഇതുപോലുള്ള ജീവികളെ വളർത്തുമ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ നീറ്റ്നെസ് ആണ്. കാരണം നമ്മുടെ അതിൻ്റെ കേജിൻ്റെ ക്ലീനിങ്, അതുപോലെ തന്നെ അതിൻ്റെ ഫുഡ് കൊടുക്കുന്ന പാത്രങ്ങളായാലും എന്ത് തന്നെയായാലും അതിൻ്റെ ചുറ്റിയുള്ള കാര്യങ്ങളിൽ നമ്മൾ മാക്സിമം ക്ലീനിങ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം ക്ലീനിങ് കുറവാണെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും. അസുഖം വന്നാൽ താങ്ങാൻ പറ്റുന്ന ശരീരമല്ല നമുക്ക്. അതിൻ്റെയൊക്കെ സൈസൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം വളരെ ചെറിയ ജീവികളാണ്. അതുകൊണ്ട് പ്രതിരോധ ശേഷിയൊക്കെ വളരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഹാംസ്റ്റേഴ്സിനെയും മൈക്രോസ്ക്വിരലിനൊക്കെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ സ്ക്വിരലൊക്കെ ആദ്യമായിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ള സമയത്ത് ആവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊക്കെ വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.